കൊല്ലം ആര്യങ്കാവ് കാടവൻ പറയിൽ ചന്ദനമരങ്ങൾ പുറിച്ചു കിടത്തിയ സംഭവത്തിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം തന്നെയെന്ന് സ്ഥിരീകരണം കിട്ടി. പ്രദേശത്തെ കൂടുതൽ ചന്ദനമരങ്ങൾ പുറിച്ചു കടത്തിയിട്ടുണ്ടോ എന്നതിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. തെന്മല DFO ഷാനവാസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. SKN എന്തായാലും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് വിശദമായ ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മരമുറിക്ക് പിന്നിൽ, ചന്ദനം മരമുറിക്ക് പിന്നിൽ തമിഴ്നാട്ടിലുള്ള സംഘമാണെന്ന വനംവകുപ്പിന് പ്രാഥമിക നിഗമനം ലഭിച്ചിരുന്നു. നിലവിൽ ആ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. അടുത്തു തന്നെ ഈ സംഘം പിടിയിലാകുമെന്നാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ സംഘം വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ഒരു നിർണായക വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കുറച്ചുകൂടി ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എടുത്ത ശേഷം ഇവരെ പിടികൂടാനാണ് നിലവിൽ തീരുമാനം. തമിഴ്നാട് വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും സഹായം ഇതിനായി കേരള വനംവകുപ്പ് തേടുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട തെന്മല DFO ഷാനവാസിൻ്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. വനംവകുപ്പ് ഈ പ്രദേശത്ത് ഈ ചന്ദനമരം കടത്തു നടന്ന പ്രദേശത്ത് വിപുലമായ അന്വേഷണം നടത്താനാണ് നിലവിൽ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് കൂടുതൽ മരങ്ങൾ മുറിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന ഇന്നും തുടരും. ഒപ്പം തന്നെ ഈ നായ്ക്കളെ മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കും വനംവകുപ്പ് ആലോചന നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യവും വനംവകുപ്പിൻ്റെ പരിഗണനയിലാണ്. ഇത്തരത്തിൽ നിരീക്ഷണം നിലവിൽ കർശനമാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ ഏക സ്വാഭാവിക ചന്ദനത്തോട്ടമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാഭാവികത നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്, വലിയ കാടിൻപുറമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ച് അവരുടെ നിലവിലെ ശേഷി അനുസരിച്ച് ഈ സുരക്ഷ നൽകുന്നതിൽ പരിമിതിയുണ്ട്. എന്തായാലും വനംവകുപ്പ് പ്രതികൾ ഉടൻ പിടികൂടുമെന്നാണ് വ്യക്തമാക്കുന്നത്. SKN.